السلام عليكم ورحمة الله وبركاته. وعليكم بسم الله السلام والحمد ورحمة لله الله. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، إن الكتاب പഠന പരമ്പരയിൽ നമ്മൾ സൂറത്തുൻ നിസാ തുടങ്ങും. സഫ്വത്ത് തഫാസീർ പ്രകാരമാണ് ക്ലാസ് എടുക്കുന്നത് ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. സൂറത്ത് നിസാ, അതിനെക്കുറിച്ച് ഒരു ആമുഖം പറയാം. സൂറത്തുൻ നിസാ ഇഹ്ദ സൂവരിൽ മദനിയത്തി തൊവീലത്തി, തൊവീലത്തായ ദീർഘമായ നാല് മദനി സൂറത്തുകളിൽ സൂറത്തിൻ്റെ ബഹുവചന സുവർ ഒന്നാണ് സൂറത്തുൻ നിസാ. വഹിയ സൂറത്തുൻ മുലീഅത്തുൻ ബിൽ അഹ്കാമി ശറഇയ്യ, ശറഇന്റെ വിധികൾ നിറക്കപ്പെട്ട സൂറത്ത് ആണ് ഇത്. അല്ലത്തി തൻളുമു അഷ്ഷുഊനു ദാഖിലിയത്തി വൽ ഖാരിജിയത്തി ലിൽമുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ആന്തരികവും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന. വഹിയ തുഅലാ ബി ജാനിബി തശ്രീഇ കമാ ഹുവൽ ഹാലു ഫി സൂറിൽ മദനിയ, മദീന സൂറകളിൽ മദനി സൂറകളിൽ ഉള്ളതുപോലെ തന്നെ ഇത് ഷർഇന്റെ നിയമാവലികളെക്കുറിച്ച് പറയുന്ന ഉള്ളടക്കം ഇതിനുണ്ട്. وقد تحدثت السورة الكريمة عن أمور هامة تتعلق بالمرأة والبيت والأسرة والدولة والمجتمع. ഈ സൂറത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഉമൂർ ഹാമ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ. തഅല്ലഖു ബിൽ മർഅതി, സ്ത്രീയുമായി ബന്ധപ്പെട്ട, ബൈത്ത് വീടുമായി ബന്ധപ്പെട്ട, ഉസ്രത്ത് കുടുംബവുമായി ബന്ധപ്പെട്ട, ദൗലത്ത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, മുജ്തമിഅ സൊസൈറ്റി സമൂഹവുമായി ബന്ധപ്പെട്ട. വലാക്കിൻ മുഅലമുൽ അഹ്കാമില്ലതി വറദത്ത് ഫിഹാ കാനത്ത് തബഹദു ഹൗല മൗദുഇ നിസാഇ വലിഹാദ സുമ്മിയത് സൂറത്ത് അന്നിസാ. അപ്പോൾ എന്നിരുന്നാലും ഇതിലെ പ്രധാന സബ്ജക്റ്റ് മൗദുഇ എന്ന് പറയുന്നത് നിസാ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് അന്നിസാ എന്ന് പേര്. തഹദ്ദസത്ത് സൂറത്തുൽ കരീമത്തും അൻ ഹുഖൂഖിൻ നിസാഇ വൽ ഐതാം, സ്ത്രീകളുടെയും ഐത്താം യത്തീമക്കളുടെയും അനാഥകളെയും കുറിച്ച്, അവരുടെ ഹുഖൂഖ്, ഹഖിൻ്റെ ബഹുവചനമാണ് ഹുഖൂഖ്, കുറിച്ച് ഈ കരീമത്തായ സൂറത്ത് സംസാരിക്കുന്നു. വബി ഖാസത്തിൻ, പ്രത്യേകിച്ച് അൽ യത്തീമാത്തി, അനാഥകൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അനാഥകളായ പെൺകുട്ടികളുടെ വിഷയം. ഫി ഹുജൂരിൽ ഔലിയ ഉൽ ഔസിയ, എങ്ങനെയുള്ള അനാഥകൾ? അവർക്ക് പാരൻസില്ല അല്ലേ, അല്ലെങ്കിൽ പിതാക്കളില്ല, അവർ മരിച്ചുപോയി. അപ്പോൾ അവർ ചില രക്ഷാധികാരികളുടെ കീഴിലാണ്. അങ്ങനെയുള്ള അവരുടെ വീടുകളിൽ താമസിക്കുന്ന. ഫഖററതു ഹുഖൂഖുന്ന ഫിൽ മീറാസി വൽ കസ്ബി വസ്സിവാജ്. അപ്പോൾ ആ അത്തരം അനാഥ പെൺകുട്ടികൾ, അവർക്ക് ഉപ്പമാരില്ലാത്തത് കൊണ്ട് അവരുടെ രക്ഷാധികാരികളായിട്ടുള്ള ആളുകൾ അവരെ മിസ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്, അവർക്ക് കൃത്യമായ അവകാശങ്ങൾ നൽകാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായി ഉറപ്പിക്കുന്നതിന്, അവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നത് ഇതിലൊക്കെ മീറാ അനന്തരാവകാശം, കസ്ബ് സമ്പാദ്യം, സിവാജ് അവരുടെ വിവാഹം, ഇത്തരം കാര്യങ്ങൾ അവരുടെ അവകാശം ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ആയത്ത് സൂറത്തിൽ ഉൾക്കൊള്ളുന്നു. വസ്തങ്കദത് ഹുന്ന മിൻ അസഫിൽ ജാഹിലിയത്തി വ തഖാലിദിഹ അല്ലാലിമത്തിൽ മുഹീനത്തി, ജാഹിലിയ കാലത്തെ അക്രമത്തിൽ നിന്നും അതേപോലെ നിന്ദ്യമായിട്ടുള്ള അതിക്രമകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും അവരെ എന്ത് ചെയ്യുന്നു ഈ സൂറത്ത്, അല്ലെ, നിർദ്ദേശങ്ങൾ അവരെ രക്ഷിച്ചെടുത്തിരിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. ഇസ്തൻഖദ പ്രൊട്ടക്റ്റഡ്. ശരി. വതഅറദത് ലിമൗദുഇൽ മർഅതി ഫസ്വാനത് കറാമത്തുഹ വഹസലത് കിയാനഹ വദഅത് ഇലാ ഇൻസാഫിഹ ബിഇഅതായിഹ ഹുഖൂഖിഹ അല്ലതി ഫറളഹ അല്ലാഹു തആല ലഹ കൽ മഹ്റി വൽ മീറാസി വഇഹ്സാനിൽ ഉശ്ര. അപ്പോൾ ഈ മൗദൂഉ, ഈ സബ്ജക്റ്റ്, സ്ത്രീകളുടെ സബ്ജക്റ്റ് വിഷയം എന്നത് ഇവിടെ
അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? അവരുടെ ആദരവ്, അവർക്കുള്ള അവർ ആദരിക്കുന്ന അവരുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് അത് സംരക്ഷിച്ചിരിക്കുന്നു, സ്വാന സംരക്ഷിച്ചിരിക്കുന്നു. അതേപോലെ അവരുടെ കിയാൻ, അവരുടെ അസ്തിത്വം, കിയാൻ കാനാതലിൻ്റെ വസ്ത്രമാണ് കിയാൻ, അവരുടെ കിയാൻ സംരക്ഷിച്ചിരിക്കുന്നു. അതേപോലെ അവർക്ക് നീതി, അവർക്ക് അവരുടെ അവകാശങ്ങൾ നൽകൽ, അള്ളാഹു അവർക്ക് അനുവദിച്ചിട്ടുള്ള മഹറ്, അതേ വിവാഹ സമയത്തുള്ള മഹറ്, അനന്തരാവകാശം, അതേപോലെ കുടുംബത്തിൽ നിന്നുള്ള നല്ല സമീപനം, ഇതൊക്കെ അള്ളാഹു അവർക്ക് അനുവദിച്ച കാര്യങ്ങളാണ്. അതൊക്കെ അത്തരം അവകാശങ്ങളൊക്കെ അവർക്ക് നൽകുന്ന വിഷയം. كما تعرضت بالتفصيل الى احكام المواريث على الوجه الدقيق العادل الذي يكفل العداله ويحقق المساواه وتحدثت عن المحرمات من النساء بالنسب والرضاء والمصاحره മാത്രമല്ല ഈ സൂറത്തിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അതേപോലെ മുസാവാത്ത്, സമത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതേപോലെ സ്ത്രീകളുടെ ഉള്ള മഹ്റമാത്ത്, വിവാഹബന്ധം നിഷിദ്ധമാകുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് എന്ന് വിശദമാക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ നസബ് തറവാടുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ റളാ മുരകുടി ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള മഹ്റമാത്ത്, അതേപോലെ മുസാഹർ വൈവാഹിക ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് മഹ്റമാത്ത്, ഇങ്ങനെയൊക്കെ. وتناولت سورة الكريمة تنظيم العلاقات الزوجية وبينت أنها ليست علاقة جسد وإنما علاقة إنسانية وإن المهر ليس أجرا ولا ثمنا وإنما هو عطاء يوثق المحبة ويديم العشرة ويربط القلوب. إنه سورة الله تنظيم العلاقات الزوجية دعم بطي بندر أدري كورسي أدري വിശദീകരിച്ച് ഇരിക്കുന്നു എങ്ങനെ? അനഹലൈസത് അലാഖത്തു ജസദിൻ, അതൊരു ശരീരത്തിൻ്റെ ബന്ധം മാത്രമല്ല, അല്ലെ രണ്ട് ശരീരങ്ങളുടെ ശാരീരിക ബന്ധം എന്നത് മാത്രമല്ല, വൈനമ അലാഖത്തു ഇൻസാനിയ, അത് മാനുഷികമായിട്ടുള്ളൊരു ബന്ധമാണ്. അതേപോലെ മഹർ ലൈസ അജറൻ വലാത്തമന, മഹർ സ്ത്രീക്ക് കൊടുക്കുന്ന വിവാഹ സമയത്ത് കൊടുക്കുന്ന മഹർ, നിക്കാ സമയത്ത് കൊടുക്കുന്ന മഹർ എന്നത് അതൊരു കൂലിയോ ഒരു വിലയോ അല്ല. വൈനമാഹു അതാ ഉൻ യൂസുഫുൽ മഹബ്ബ, മഹർ എന്നത് മഹബത്തിനെ, സ്നേഹത്തെ ബലപ്പെടുത്തുന്ന ഒരു നൽകലാണ് അത്. അതേപോലെ കുടുംബത്തെ, അതേപോലെ ഹൃദയങ്ങളെ, യുർബിത്തുൽ ഖുലുബ, ഹൃദയങ്ങളെ അടുപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ثم تناولت حق الزوج على زوجته പിന്നെ ഈ സൂറത്തിൽ പറയുന്നത് ഭർത്താവ് ഭാര്യയുടെ മേലുള്ള അവകാശങ്ങൾ, ഹഖ്ഖു സൗജതി അലാ സൗജിഹ, അതേപോലെ ഭാര്യയ്ക്ക് തിരിച്ചും അവർക്ക് മേലുള്ള അവകാശങ്ങളും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അവകാശങ്ങളും കടമകളും, പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവകാശങ്ങളും കടമകളൊക്കെ. വഅർശദത്തിൽ ഇൽഖത്വാത്ത് അല്ലതി ഇൽഖത്വാത്ത് അല്ലതി യംബഈ അൻ യസ്ലുഖഹ അർജുലു ലിഇസ്ലാഹിൽ ഹയാത്തി സൗജിയ, ദാമ്പത്യ ജീവിതം നന്നാക്കുന്നതിന് പുരുഷൻ പ്രവേശിക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് അതിലേക്ക്. عندما يبدا الشقاق والخلاف بين الزوجين ഇങ്ങനെ ഇടകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉടലെടുക്കുമ്പോൾ എങ്ങനെ അത് ഇസ്ലാഹ് ചെയ്യാമെന്ന്. വബയ്യനത്ത് മഅന ഖവാമത്തു, ഖവാമത്തുർ റജുൽ, ഖവാമത്തുർ റജുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് അരിജാലു ഖവാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകൾക്ക് മേൽ അധികാരം ചെലുത്തുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, മഅന, ആശയം എന്താണ് എന്ന്. വനഹലൈസത്ത് ഖവാമത്ത് ഇസ്തിഅബാദിൻ വതസ്ഖീരിൻ, ആധിപത്യം, അധികാരം എന്നുള്ള അർത്ഥത്തിൽ അതല്ല, അടിച്ചൊതുക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്? വൈനമാഹിയ ഖവാമത്തു, ഖവാമത്തു നുസ്ഹിൻ വതഅദീബിൻ കല്ലതി തകൂനു ബൈന റാഇ വറഅയ്യതി, ഒരു ഭരണാധികാരിയും പ്രജയും തമ്മിൽ ഉള്ളതുപോലെ എന്താണ് ഒരു നുസ്ഹ്, നസീഹത്തിൻ്റെ ഒരു ഖവാമത്താണത്, ഉപദേശം. അതേപോലെ തഅദീബ്, അദബ് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള ആ നിലക്കാണ്, നല്ല നിലക്കുള്ള ഒരു ഖവാമത്ത് ആണ്. സുമന്തകലത്ത് മിൻ ദായിറത്തിൽ ഉസ്റത്തി ഇലാ ദായിറത്തിൽ മുജ്തമിഅ, അങ്ങനെ കുടുംബത്തിൽ പിന്നെ ഈ സൂറത്ത് പിന്നെ പോകുന്നത് ഇതിലേക്കാണ്, ഇലാൽ മുജ്തമിഅ, സമൂഹത്തിലേക്കാണ്, സമൂഹത്തിൻ്റെ കാര്യം. ഫ അമറത്ത് ബിൽ ഇഹ്സാൻ ഫി കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും നന്മ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. വബയ്യനത്ത്, സൂറത്തുനുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എല്ലാവരും താത്ത വരുന്നത് കേട്ടോ. ബയ്യനത്ത് അൻ അസാസ് അൽ ഇഹ്സാൻ അത്തകാഫുൽ വത്തറാഹിമു വത്തനാസുഹ വത്തസാമുഹ വൽഅമാനത്തു വൽഅദ്ലു ഹത്താ യകൂന അൽമുജ്തമിഉ.
റാസിഖുൽ ബുന്യാനി കവിയുൽ അർക്കാൻ. പിന്നെ എന്തൊക്കെയാണ് അടിസ്ഥാനം? എന്തിൻ്റെ അടിസ്ഥാനം? നന്മയുടെ ഇഹ്സാനിൻ്റെ നന്മയുടെ അടിസ്ഥാനം അത് തകാഫുലാണ്, പരസ്പരം പരിപാലിക്കുക എന്നുള്ളത്. തറാഹുമാണ് പരസ്പരം കരുണ ചെയ്യുക എന്നുള്ളത്. തനാസുഹാണ് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളതാണ്. തസാമുഹാണ് എന്താണ്? പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, അഫുവ ചെയ്യുക എന്നതാണ്. വൽ അമാനത്ത് വിശ്വസ്തത എന്നതാണ്, ട്രസ്റ്റിന്, ട്രസ്റ്റ് വർത്തിനെസ്. വൽ അതിൽ നീതി എന്നതാണ്. ഇത് അങ്ങനെ അങ്ങനെ സൊസൈറ്റി മുജ്തമിഉ എന്താണ്? റാസിഖുൽ ബുന്യാൻ കവിയുൽ അർക്കാൻ, നല്ല ശക്തമായ റുക്കുനുകളുള്ള പില്ലറുകളുള്ള നല്ല ഒരു കെട്ടിടം, നല്ല ഫലവത്തായ ഒരു കെട്ടിടമായി രൂപപ്പെടാൻ. മനസ്സിലായി? ശക്തമായ തൂണുകൾ വേണം ഫലവത്തായ കെട്ടിടത്തിൽ, അല്ലേ? തൂണുകൾ എന്ന് പറഞ്ഞാൽ ഓരോ അംഗങ്ങളും സൊസൈറ്റിയുടെ ഓരോ അംഗങ്ങളും തൂണുകളാണ് സൊസൈറ്റി എന്ന കെട്ടിടത്തിൻ്റെ, അല്ലേ? ومن الاصلاح الداخلي انتقلت الايات الى الاستعداد للامن الخارجي الذي يحفظ على الامه استقرارها وهدوءها فامرت باخذ العده لمكافحه الاعداء من ശത്രുക്കളുമായി ബന്ധപ്പെട്ട്, ഖാരിജിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ, അവരെ ശത്രുക്കളെ പിന്നെ അമർത്തേണ്ട കാര്യങ്ങൾ അതൊക്കെ. ثم وضعت بعض قواعد المعاملات الدوليه بين المسلمين والدول الاخرى മുഹായിദത്തി അവിൽ മുആദിയത്തി. പിന്നെ മുസ്ലിം രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, സംവിധാനം മുസ്ലിങ്ങൾക്കിടയിലും അതേപോലെ മറ്റു രാഷ്ട്രങ്ങളുമായിട്ട്, എങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ അവർ ഇസ്ലാമുമായിട്ട് തർക്കവിതർക്കങ്ങളും പ്രശ്നങ്ങളും പിന്നെ ശത്രുതയൊന്നും ഇല്ലാത്ത ന്യൂട്രലായിട്ടുള്ള രാഷ്ട്രങ്ങളും അതേപോലെ ശത്രുത പുലർത്തുന്ന രാഷ്ട്രങ്ങളും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സൂചിപ്പിക്കും എന്നതാണ്. അതെ. واستطبع الامر بالجهاد حمله لحمه على المنافقين فهم نابته السوء وجرثومه الشر الذي ينبغي الحذر منها وقد تحدثت سوره الكريمه عن مكايدهم وخطرهم. പിന്നെന്താണ് മുനാഫിക്കുകളുടെ കാര്യം? അവരെ സൂക്ഷിക്കേണ്ട വിഷയം, അവരുടെ ദുഷ്ടപ്രവർത്തികൾ, അവരുടെ കുതന്ത്രങ്ങൾ, അതിനെക്കുറിച്ചുള്ള സൂചനകളും ഈ സൂറത്തിൽ പരാമർശ വിധേയമായിരിക്കും. ثم ختمت السورة كما نبهت الى خطر اهل الكتاب وبخاصة اليهود وموقفهم من رسل الله الكرام. പിന്നെ اهل الكتاب കാരുടെ ഭാഗത്തു നിന്നുള്ള ഷർറുകൾ, പ്രത്യേകിച്ച് യഹൂദികൾ, അവർ മുർസലികളുമായിട്ട് ഉള്ള അവരുടെ നിലപാട്, ഇതൊക്കെ പരാമർശ വിധേയമായിരിക്കുന്നു. ثم ختمت السورة الكريمة ببيان ضلالات النصارى في امر المسيح عيسى بن مريم. മറിയമിൻ്റെ പുത്രൻ ഈസാ അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ നസാറാക്കൾ വഴികേടിലായത് സംബന്ധിച്ച് ഉള്ള പരാമർശം. ഹൈസു ഓലു ഫിഹി ഹത്ത അബദുഹു ഫുമ്മ സലബുഹു. അവർ ഈസാ അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ ഉലുവ് കാണിച്ചു, അമിതമായിട്ടുള്ള ആദരവ്. അങ്ങനെ അതെന്തായി? ആരാധനയായി. ഹത്ത അബദുഹു, അവർ അദ്ദേഹത്തെ ആരാധിക്കുന്നതുവരെ. ഫുമ്മ സലബുഹു, പിന്നീട് ക്രൂശിക്കുന്നതുവരെ. മഅതിഖാദിഹിം ബി ഉലൂഹിയത്തിഹി, ക്രൂശിച്ചിട്ടില്ല അവർ. അവരുടെ വാദം എന്താണ്? ക്രൂശിച്ചു എന്നുള്ളത്, അല്ലേ? അമ്മ കത്തലുഹു അമ്മ സലബുഹു വലാക്കിൻ ശുബ്ബിഹല, അല്ലേ? ഖുർആൻ പറഞ്ഞു കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല എന്നതാണ്. ഈസാ അലൈഹി സ്വലാം ഇലാഹാണെന്നുള്ള അവരുടെ വാദത്തോടു കൂടി. ഇവിടെ സലബുഹു എന്ന് പറഞ്ഞാൽ ഐ സഅമു അന്നഹു സലബ സുലിബ. അവർ വാദിച്ചത് എന്താണ്? അവർ വാദിച്ചത് എന്താണ്? ഈസാ അലൈഹി സ്വലാം ക്രൂശിക്കപ്പെട്ടു എന്നാണ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, വഖ്തറഉ ഫിക്റത തസ്ലീസി ട്രിനിറ്റി. തസ്ലീസ് എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി, തൃത്വവാദം അവർ ഉണ്ടാക്കിയെടുത്ത് പുതിയതായ സംഭവം. എന്താണ് വിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞിട്ട്? ഹോളി ട്രിനിറ്റി. എന്താണ്? പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവെന്നുള്ള ഇന്ന വഹഫാലിഹു ഫലഹ, മൂന്നിൽ ഒന്നാണ് അള്ളാഹു. അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിൻ്റെ മകൻ, പുത്രൻ ഈസാ അലൈഹി സ്വലാം, പരിശുദ്ധാത്മാവ്, ഇതൊക്കെ ചേർന്ന് മൂന്നും കൂടെ ഒന്നാണ് നല്ല സങ്കല്പം. ഒന്ന് 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 കൂട്ടിയാൽ മൂന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വേറെ എന്താണ്? മൂന്ന് വലിയ ഒന്നാണ്, ട്രിനിറ്റി. അങ്ങനെയാണ്, ഇതാണ് ഖുർആൻ അതിനെ വിമർശിക്കൽ ആശയത്തിൽ. അപ്പോൾ ബിംബാരാധകരായിട്ടുള്ള ബൗദ്ധിക വിശ്വാസികളെ പോലെയായി അവർ. وقد دعتهم الايات الى الرجوع الى تلك الايات ان تلك الضلالات الى العقيده السمحه الصافيه عقيده التوحيد وصدق الله
ഹൈസു യഖൂൽ വലാ തഖൂലു സലാസ ഇൻതഹു ഖൈറൽ ലക്കും ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്. അങ്ങനെ ഖുർആൻ അവരെ യഥാർത്ഥത്തിൽ അവരെ അവരുടെ വഴികാടികളിൽ നിന്ന് വലാലാത്തുകളിൽ നിന്ന് എന്തിലേക്ക് മാറാൻ ക്ഷണിച്ചു? ശരിയായ ശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള സ്വാഫിയത്ത്, സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള തൗഹീദിലേക്ക്, തൗഹീദിൻ്റെ വിശ്വാസത്തിലേക്ക് വരാൻ ക്ഷണിച്ചു, ക്ഷണിക്കണം. അതവർക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. ഖുർആൻ ഖുർആൻ്റെ ആശയം പറയാം, മനസ്സിലായോ? അങ്ങനെ അള്ളാഹു പറയുന്നത് വലാ തഖൂലു സലാസ, നിങ്ങൾ മൂന്ന് എന്ന് പറയല്ലേ, മൂന്ന് എന്ന് പറയല്ലേ എന്ന് പറഞ്ഞാൽ മൂന്ന് ദൈവം ഉണ്ട് എന്ന് പറയരുത്, അല്ലെങ്കിൽ മൂന്ന് കൂടെ ചേർന്ന് ഒന്നാണ്, മൂന്ന് പാട്ടാണ് എന്ന് പറയരുത്. ഇന്തഹു നിങ്ങൾ അവസാനിപ്പിക്കൂ അത്തരം വാദം, ഖൈറൽ ലക്കും, എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം, മനസ്സിലായില്ലേ? ഖൈറൽ ലക്കും ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, അല്ലാഹു ഒരേ ഒരു ഇലാഹു മാത്രമാണ്.